ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരു അടിപൊളി സ്വാഗതം. നമ്മൾ ഇന്നൊരു യാത്ര പോവാണ്. അതിനു മുൻപ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്ഥലം നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? നമ്മുടെ കരിക്കിൻ്റെ കലക്കാറ്റ് ഷൂട്ട് ചെയ്തൊരു പോർഷനാണിത്. അന്ന് അവരിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കാണുവാനും പരിചയപ്പെടുവാനും സെൽഫി എടുക്കുവാനും ഒക്കെ ഒരു ഭാഗ്യം ലഭിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസാമയുടെ പള്ളിയിലാണ്. അൽഫോൻസാമയുടെ കബറിടം എല്ലാം സ്ഥിതി ചെയ്യുന്ന ഭരണങ്ങാനത്ത് പള്ളിയിലാണ്. വളരെ ശാന്തതയും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. വളരെയധികം പ്രാർത്ഥനയോടുകൂടി ഭക്തിയോടുകൂടിയും ഞാൻ ആ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായിട്ട് പോകുന്ന പള്ളിയിൽ നമ്മൾ മനസ്സറിഞ്ഞ് മൂന്ന് കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചാൽ സംഭവിക്കുമെന്നൊക്കെ എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെ പറ്റില്ല. ഞാൻ നേരത്തെയും ഒരുപാട് വട്ടം ഭരണങ്ങാനത്ത് വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ വരുന്നത് ഏകദേശം ഒരു ഉച്ച സമയം, ഒരു രണ്ടു മണി, ഒന്നര രണ്ട് മണി സമയമാണ്. ഉച്ച സമയമായിട്ട് കൂടി എന്തോരം ആളുകളാണ് ഇവിടെ വന്ന് അൽഫോൻസാമയുടെ മധ്യസ്ഥത യാചിക്കുന്നത് എന്ന് മാത്രമല്ല, എന്തോരം കുഞ്ഞു കുട്ടികളാണ് മുട്ടുകുത്തി അൽഫോൻസാമയുടെ കബറിൽ മധ്യസ്ഥത യാചിക്കുന്നു. കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് എന്തോ വലിയൊരു സന്തോഷം എനിക്ക് അനുഭവപ്പെട്ടു. പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുമേൻ, അവരെ തടയരുത് എന്ന് യേശുവപ്പച്ചൻ പറഞ്ഞ പോലെ കുഞ്ഞുമക്കളുടെ ഒക്കെ പ്രാർത്ഥന യേശുവപ്പച്ചൻ വേഗം കേൾക്കട്ടെ. മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ മീൻകുളമുണ്ട് ഇവിടെ. അല നിന്നെന്തേലുമൊക്കെ ഇവിടെ പുതുക്കും. അതിനുശേഷം അതിനപ്പുറത്തൊരു പള്ളിയുണ്ട്, അവിടെയും കയറി നമ്മൾ പ്രാർത്ഥിച്ചു. വിശുദ്ധ അൽഫോൻസാമ സഭാവസ്ത്രം സ്വീകരിച്ച പള്ളിയാണിത്.
അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ. അയ്യോ പോവല്ലേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്നതുകൂടി ചെയ്തിട്ട് പോട്ടോ. ബൈ.